എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആവിർഭാവം. ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ വേദിക് പീരിയഡ്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആവിർഭാവം അത് വേദിക് പീരിയഡിലേക്ക് മടങ്ങുന്നതാണ്. അഥവാ വേദകാലഘട്ടം മുതലാണ്, അതുമുതലാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വളർന്നുണ്ടായത്, അവിടെയാണ് അതിൻ്റെ ആവിർഭാവം എന്നാണ് പറയുന്നത്. ദോ എന്നിരുന്നാലും ഇന്ത്യ ഇൻ ഇറ്റ്സ് മോഡേൺ സെൻസ് അതതിൻ്റെ ആധുനിക ബോധത്തിൽ ഇസ് എ റീസെൻ്റ് ഒറിജിൻ അത് ഈ അടുത്തുള്ള ഒരു ഉൽപ്പത്തിയാണ് അതിനുള്ളത്, ഈ അടുത്തുണ്ടായതാണ് എന്നാണ്. ഇൻ കമ്പാരിസൺ വിത്ത് ദ വേദിക് എറ വേദകാലഘട്ടത്തിനോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായതാണെന്നാണ് നമുക്ക് മനസ്സിലാവുക. കാരണം വേദകാലഘട്ടവും ഈ കാലഘട്ടവും എത്രയോ വ്യത്യാസമുണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ വേദകാലഘട്ടവുംത്തിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ് എന്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ദ ജനസിസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈ ഭരണകൂടത്തിൻ്റെ ഉൽപ്പത്തി ക്യാൻ ബി ഇൻഡെബിറ്റഡ് ടു ദ ഡിസ്റ്റൻ്റ് പാസ്റ്റ് അറ്റാച്ച്ഡ് ടു ദ വേദിക് ഏജ്. വേദകാലഘട്ടത്തിനോട് നമ്മൾ അടുപ്പിച്ച് നോക്കുമ്പോൾ ഒരു വിദൂര ഭൂതകാലത്തോട് ഇൻഡെബിറ്റഡാണ് അഥവാ കടപ്പെട്ടിരിക്കുന്നു എന്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അഥവാ ഇന്ത്യൻ വേദകാലഘട്ടം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായത്. അത് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. ഇന്ത്യ ഹാഡ് എ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യക്ക് ഒരു രാജകീയമായ ഒരു രീതി ഉണ്ടായിരുന്നു ഭരണകൂടത്തിൽ. അതേപോലെ തന്നെ ഹാഡ് എ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഒരു പൗരാണികപരമായിട്ടുള്ള ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ അഥവാ ഗ്രാമ ഭരണകൂടം ഉണ്ടായിരുന്നു, ഗ്രാമീണ ഭരണകൂടം. ദ ഏർലിയസ്റ്റ് നോൺ ഗ്രാസ് റൂട്ട്സ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ വാസ് കാരീഡ് ഔട്ട് ത്രൂ എ വില്ലേജ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ വില്ലേജ് എന്താണ് ഗ്രാമ വ്യവസ്ഥാപരമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടമായിരുന്നു താഴേക്കിടയിലുള്ള അഥവാ ഗ്രാസ് റൂട്ട്സ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകൾ ഭരണീയരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. എ സോർട്ട് ഓഫ് ഡീസെൻട്രലൈസേഷൻ അലോങ് വിത്ത് ഇറ്റ്സ് ആൻറ്റിതിസിസ് വിരോധാഭാസത്തോടുകൂടിയുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണങ്ങളും സെൻട്രലൈസേഷൻ ഓഫ് പവർ വിത്ത് എ മൊണാർക്കിക്കൽ ഹെഡ് ഒരു രാജകീയ ശക്തിയുടെ കേന്ദ്രീകൃത ഭരണവും വാസ് പ്രിവലൻ്റ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ പ്രാചീന ഇന്ത്യയിൽ അത് മുഖ്യമായതാണ് അഥവാ അത് രണ്ടും എന്താണ് പ്രാചീന ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ട്രേസസ് ഇറ്റ്സ് ഏർലിയസ്റ്റ് നോൺ ഫോം ടു ദ മൊണാർക്കിക്കൽ സിസ്റ്റം. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ചരിത്രം ട്രേസസ് ഇറ്റ്സ് ഏർലിയസ്റ്റ് നോൺ ഫോം അതെന്ത് ചെയ്തു പിന്തുടർന്നു ഏർലിയസ്റ്റ് നോൺ ഫോം അഥവാ മുൻപുണ്ടായിരുന്ന അറിയപ്പെട്ടിരുന്ന രീതിയിൽ നിന്നും ടു ദ മൊണാർക്കിക്കൽ സിസ്റ്റം ഒരു രാജകീയ വ്യവസ്ഥയിലേക്ക് ചരിത്രം വഴിമാറി. അഥവാ പഴയ രീതിയിൽ നിന്നും ഒരു പുതിയ രാജകീയ വ്യവസ്ഥയിലേക്ക് ചരിത്രം മാറുകയുണ്ടായി. സിൻസ് ദ ഏർലിയസ്റ്റ് ടൈംസ് മുൻകാലഘട്ടങ്ങൾ മുതൽ തന്നെ ദ മൊണാർക്കിക്കൽ സിസ്റ്റം വാസ് യൂസ്ഡ് ഈ രാജകീയ വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് അത് ഉപയോഗിച്ചിരുന്നത് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതു ഭരണകൂടത്തിലായിരുന്നു. ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ഗവൺമെൻറ്റൽ ഫങ്ഷൻസ് ഭരണകൂടത്തിൻ്റെ
ധർമ്മങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള പൊതു ഭരണകൂടത്തിലായിരുന്നു യൂസ് ഇത് നടപ്പിലാക്കിയിരുന്നത് എന്നർത്ഥം. അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് രാജകീയ ഭരണങ്ങളെ നടപ്പിലാക്കിയിരുന്നത്, കൊണ്ടുവന്നിരുന്നത്. ഇൻ ദ ലോങ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വിദൂര ചരിത്രം എടുത്തു നോക്കിയാൽ ആ ചരിത്രത്തിൽ എ നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻസ് റോസ് ആൻഡ് ഫെൽ. ഒരുപാട് നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഒരുപാട് ഭരണകൂട ഓർഗനൈസേഷൻസ് അഥവാ സംഘടനകൾ എന്തു ചെയ്തിട്ടുണ്ട്? റോസ് ഉയരുകയും ആൻഡ് ഫെൽ അതപ്പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹവവ എങ്ങനെ ഇരുന്നാലും ദർ ആർ ടു ബേസിക് ഫീച്ചേഴ്സ്. ഇവിടെ രണ്ട് അടിസ്ഥാന സവിശേഷതകളുണ്ട് ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇന്ത്യൻ ഭരണകൂട വ്യവസ്ഥക്ക്, വിച്ച് കണ്ടിന്യൂഡ് റൈറ്റ് ഡൗൺ ദ ഏജസ്. അത് തുടർന്നു പോന്നു കഴിഞ്ഞ പാസ്റ്റ് അഥവാ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ തുടർന്നു പോന്നിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് പറയാണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വില്ലേജസ്, ഗ്രാമത്തിൻ്റെ പ്രാധാന്യം ആസ് എ പ്രൈമറി യൂണിറ്റ്, പ്രാഥമിക ഘടകം എന്ന നിലയിൽ, ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ടു ഓപ്പോസിറ്റ് ട്രെൻഡ്സ് ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമായ അവകളുടെ അഥവാ കേന്ദ്രീകൃത ഭരണകൂടത്തിൻ്റെയും വികേന്ദ്രീകൃത ഭരണകൂടത്തിൻ്റെയും വിപരീതമായ രണ്ട് ഗതികൾക്കിടയിൽ കോർഡിനേഷൻ അഥവാ ഒത്തൊരുമിച്ച് പോവുക എന്നുള്ള രീതി, അത് രണ്ടുമാണ് എന്ത് നമ്മൾ മുമ്പ് പറഞ്ഞ ടു ബേസിക് ഫീച്ചേഴ്സ്, രണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥയുടെ സവിശേഷതകൾ. ടു പുട്ട് ഇറ്റ് ഇൻ എ നട്ട്ഷെൽ, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ദ പ്രസൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ന് കാണുന്ന ഈ ഭരണകൂടം, ഈസ് എ ഡെവലപ്ഡ് സിൻസ് ഫ്രം വേദിക് പീരിയഡ്, വേദകാലഘട്ടം മുതലേ അതെന്ത് ചെയ്തിട്ടുണ്ട്, വികസിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അബുണ്ടൻ്റ് സോഴ്സസ് ആർ അവൈലബിൾ ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇന്ത്യൻ ഭരണകൂട വ്യവസ്ഥയുടെ ചരിത്രത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ അഥവാ ഒരു വ്യക്തമായ രൂപരേഖ, വ്യക്തമായ ചിത്രം ലഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് സോഴ്സുകളുണ്ട്, ഉറവിടങ്ങളുണ്ട്, അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ ഓർഗനൈസേഷൻ, ഒരുപാട് അറിവുകൾ ഉണ്ട് ഏതിൽ, റിഗാർഡിംഗ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ്, സംഘടനകളുടെയും അതേപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ധർമ്മങ്ങളെ കുറിച്ചൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് അന്വേഷിച്ചാൽ ലഭിക്കുന്ന പറയുന്നു. എന്തിൽ നിന്നാ ലഭിക്കുക? ഈസ് ഒബ്ടെയിൻഡ് ഫ്രം വേദിക് ലിറ്ററേച്ചർ, വേദസാഹിത്യത്തിൽ നിന്നും, ബുദ്ധിസ്റ്റ് ട്രീറ്റീസസ് ബുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും, ജൈന ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം, ജൈന സാഹിത്യത്തിൽ നിന്നും, ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും, ഇന്ത്യൻ പുരാണ രാമായണ മഹാഭാരത മനുസ്മൃതി സുക്തനിധി ആൻഡ് അർത്ഥശാസ്ത്ര എന്നിങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്കെന്ത് ചെയ്യാൻ കഴിയും, നമുക്കത് ലഭിക്കും എന്നാണ് പറയുന്നത്. വേദിക് ട്രഡീഷൻ, വേദപാരമ്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ട്രേസസ് ഇറ്റ്സ് ഏർലിയസ്റ്റ് നോൺ ഫോം ടു ദ ട്രൈബൽ സിസ്റ്റം, വിച്ച് ലേറ്റർ എമേജ്സ് ആസ് എ മൊണാർക്കിക്കൽ സിസ്റ്റം. മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും അഥവാ ഒരു രീതിയിൽ നിന്നും ട്രൈബൽ സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ തുടർന്നു പോയി. എങ്ങനത്തെ ട്രൈബൽ സിസ്റ്റമാണ്, വിച്ച് ലേറ്റർ എമേജ്സ് ആസ് എ മൊണാർക്കിക്കൽ സിസ്റ്റം, അത് പിന്നീട് ഒരു രാജവാഴ്ച
സിസ്റ്റത്തിലേക്ക് ആവിർഭാവം കൊണ്ടു. അഥവാ ട്രൈബൽ സിസ്റ്റം പിന്നീട് രാജവാഴ്ചയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പോയിരുന്നത്. വി ഗെയിൻ അലോട്ട് ഓഫ് നോളജ്, നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയെടുത്തു. അബൌട്ട് ആൻഷ്യൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, പ്രാചീന ഇന്ത്യയുടെ ഭരണകൂടത്തെക്കുറിച്ച്. ഫ്രം ആൻഷ്യൻറ്റ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ട്രീറ്റീസ്, എവിടെ നിന്നാണ് നമ്മൾ നോളജ് കിട്ടിയത്? ആൻഷ്യൻറ്റ് റിലീജിയസ്, പ്രാചീന മതബോധത്തിൽ നിന്നും. ആൻഡ് പൊളിറ്റിക്കൽ ട്രീറ്റീസസ്, രാഷ്ട്രീയ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് അറിഞ്ഞു ആൻഷ്യൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്. ഇൻ ദ ഏർലി വേദിക് പീരിയഡ്, മുമ്പേക്ക് മുമ്പുള്ള വേദിക് പീരിയഡ് അഥവാ വേദകാലഘട്ടത്തിൽ, ദർ വർ മെനി ട്രൈബ്സ്, അവിടെ ഒരുപാട് ഗോത്രങ്ങളുണ്ടായിരുന്നു. ഹൂ ഇലക്റ്റഡ് ദെയർ ഔൺ ചീഫ്സ്, അവരുടെ മുഖ്യന്മാരെ അവരായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ആൻഡ് ഹീ ഹാൻഡിൽഡ് ഓൾ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. ആ ചീഫാണ്, ആ മുഖ്യനാണ് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആ മുഖ്യനായിരുന്നു. ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ട്രൈബ്സ്, ആ ഗോത്രത്തിൻ്റെ ഭരണകൂടം. ആൻഡ് ദ സഭയും, സഭ എന്ന് പറഞ്ഞാൽ എന്താ, അസംബ്ലി ഓഫ് എൽഡേഴ്സ്, വലിയ ആളുകളുടെ കൂട്ടത്തെ, അസംബ്ലിയെയാണ് സഭ എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ആൻഡ് സമിതി, സമിതി എന്ന് പറഞ്ഞാൽ എന്താ, അസംബ്ലി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ യോഗത്തെ എന്ത് വിളിച്ചു, സമിതി എന്നും വിളിച്ചു അവർ. വർ ദ ട്രൈബൽ അസംബ്ലീസ്, ഇവയൊക്കെ ആയിരുന്നു ഏതൊക്കെ, ഗോത്രത്തിൻ്റെ ഭരണകൂടവും സഭയും പിന്നെ സമിതിയൊക്കെ ആയിരുന്നു ഈ ഗോത്രവർഗത്തിൻ്റെ യോഗങ്ങൾ ഉണ്ടായിരുന്നത്. ദ ചീഫ് പ്രൊട്ടക്റ്റഡ് ദ ട്രൈബ്, ഗോത്രത്തെ മുഖ്യൻ സംരക്ഷിച്ചു. ബട്ട് ഹാഡ് നോ റവന്യൂ സിസ്റ്റം, അവർക്ക് എന്തുണ്ടായിരുന്നില്ല, വരവുണ്ടായിരുന്നില്ല, ഒരു ചുങ്കം പിരിവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ടാക്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കുക, ഹോൾഡ് ഓവർ ലാൻഡ്, ഭൂമി പിടിച്ചെടുക്കുന്ന ആ സമ്പ്രദായമൊന്നും അവരിലുണ്ടായിരുന്നില്ല. ദസ് അപ്രകാരം വാഴ്സ് വേർ റിസോർട്ടേഡ് ടു ആൻഡ് ദ ബൂട്ടി ഷെയർഡ് എമംഗ് ദ ട്രൈബ്സ്. അവർ ചെറിയ യുദ്ധങ്ങളുണ്ടല്ലോ, യുദ്ധം അവർ അവലംബിക്കുകയും ബൂട്ടി ഷെയർഡ് എമംഗ് ദ ട്രൈബ്സ്, വർഗങ്ങൾക്കിടയിൽ, ഗോത്രങ്ങൾക്കിടയിൽ കൊള്ള മുതലിനെ ഷെയർ ചെയ്യുക, അഥവാ അവർ പരസ്പരം പങ്കെടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ദ വേദിക് ട്രഡീഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വേദകാലഘട്ടം, വേദ പാരമ്പര്യത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. വാസ് റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് വിസ്ഡം, അറിവ് എന്നൊരു ധാരണയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അറിവുണ്ടാകുക, എല്ലാവർക്കും അറിവുണ്ടാകുക എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ അറിവ് എന്നുള്ള ജ്ഞാനം എന്നുള്ളത് എന്തായിരിക്കണം, ദാറ്റ് ഡെവലപ്മെൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്യൂരിറ്റി, അത് പുരോഗമനങ്ങൾ എങ്ങനെയായിരുന്നു, വളരെയധികം വിശുദ്ധിയുള്ളതായിരുന്നു. ദ എത്തിക്സ് ആൻഡ് മോറൽ, പിന്നെ പുരോഗമനം എന്തുകൊണ്ട് കൂടിയതായതാണ്, അസോസിയേറ്റഡാണ്, കൂടിച്ചേർന്നതാണ്, വിശ്വസ്തതയും എല്ലാ നല്ല കാര്യങ്ങൾ, എത്തിക്സ് പിന്നെ മോറൽ, ധർമ്മശാസ്ത്രവും ആത്മവീര്യവും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇഴചേർന്നതായിരുന്നു. കർമ്മയോഗ, ദ നോളജ്, അറിവ്, ദ ഇവൻനെസ് ഓഫ് മൈൻഡ്, ആക്ഷേപ്യമായിട്ടുള്ള മനസ്സ് അഥവാ നല്ല രീതിയിലുള്ള ഒരു മനസ്സ് എന്നുള്ളത്. പിന്നെ ഒബ്ജക്റ്റിവിറ്റി ഓഫ് വർക്ക് ആൻഡ് ദ സെൽഫ്ലെസ് ഫെയ്ത്ത് ഇൻ ആക്ഷൻ, വസ്തുനിഷ്ഠമായിട്ടുള്ള ജോലി ചെയ്യലും. ആൻഡ് ദ സെൽഫ്ലെസ് ഫെയ്ത്ത്, നിസ്വാർത്ഥപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഇൻ ആക്ഷൻ അവരുടെ പ്രവർത്തനങ്ങളിൽ. ഓർ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദ റിസൾട്ട്സ്, ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടുകൾ അഥവാ ഫലത്തിൽ നിന്നും അവർ എന്തായിരുന്നു,
നിസ്സംഗത്വം നിലനിർത്തിയവരായിരുന്നു, അഥവാ അവർക്ക് സെൽഫ്ലെസ് ആയിട്ടുള്ള വർക്കായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള വർക്കുകൾ. അതിൽ റിസൾട്ട് എനിക്കാവണം എന്നോ ഞാൻ ചെയ്ത് ഇതിൻ്റെ റിസൾട്ടാണെന്ന് അറിയപ്പെടാനോ അങ്ങനൊന്നും ആയിരുന്നില്ല. അവർ നിസ്വാർത്ഥമായിട്ട് തന്നെ, സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഇതല്ല, നിസ്വാർത്ഥമായിട്ട് തന്നെ എല്ലാവരും ഒന്നായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. ദ വേദിക് ട്രഡീഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, വേദ പാരമ്പര്യത്തിൻ്റെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഹാഡ് ബീൻ സബ്സ്ക്രൈബ്ഡ് ടു സെർട്ടൈൻ വാല്യൂസ് ലൈക്ക് ഹ്യൂമിലിറ്റി. അവർ വരിക്കാരായിരുന്നു എന്നാണ്, അത് അഥവാ എന്താണ്, അവർ ഇതിൻ്റെ ഒക്കെ ആളുകളായിരുന്നു എന്നർത്ഥം. സെർട്ടൈൻ വാല്യൂസ് വിത്ത് എന്താണ്, ഏതാനും മൂല്യങ്ങൾക്കൊക്കെ അവരെന്തായിരുന്നു, സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു അഥവാ വരിക്കാരായിരുന്നു. ഏതൊക്കെ സ്വഭാവങ്ങളാണ് അവർക്കുള്ളത് എന്നാണ് പറയുന്നത്? ഹ്യൂമിലിറ്റി, വിനയം, പിന്നെ പ്രൈഡ്, ആത്മാഭിമാനം, സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഒരു ദൃഢചിത്തത ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ദൃഢമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. റിനൻസിയേഷൻ, കാര്യങ്ങളിൽ എന്തുണ്ടായിരുന്നു, ത്യാഗങ്ങൾ സഹിച്ചിരുന്നു അഥവാ ത്യാഗങ്ങൾ ഏറ്റെടുത്തിരുന്നു. ആബ്സെൻസ് ഓഫ് ഈഗോ, അവരെന്ത് ചെയ്തിരുന്നില്ല, ഈഗോ ഉണ്ടാക്കിയിരുന്നില്ല, അഹന്ത അവിടെ ഉണ്ടായിരുന്നില്ല, അഥവാ ആബ്സെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുക, അഹന്ത ഇല്ല. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളാൽ ആയിരുന്നു വേദിക് ട്രഡീഷൻ്റെ ആളുകളുണ്ടായിരുന്നത്. എ സിവിലൈസ്ഡ് സൊസൈറ്റി വാസ്, ഒരു സംസ്കാരമുള്ള സമൂഹമായിരുന്നു. എക്സ്പെക്റ്റഡ്, അവർ പ്രതീക്ഷിച്ചിരുന്നു, ടു ഗിവ് വേ ഫോർ അറ്റൈൻമെൻറ്റ്, പലതും ലഭിക്കാൻ അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്തൊക്കെയാണെന്ന് പറയാണ്, എന്തൊക്കെ ലഭിക്കാനാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്, ഈ സംസ്കാര സമ്പന്നരായ ആളുകൾ, സമൂഹം. പുരുഷാർത്ഥ, ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ, ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഈ പുരുഷാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തിലെ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള നാല് കാര്യങ്ങളാണ്, അതാണ് ഈ പറഞ്ഞത്, ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധർമ്മബോധമുള്ളവരാവണം, അഥവാ നമ്മുടെ വിശ്വാസത്തോട് കൂടെ പോകുന്നവരാകണം എന്നർത്ഥം. അർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിക് ഡെവലപ്മെൻ്റ് ആണ്, സാമ്പത്തികപരമായിട്ട് ഉള്ള പുരോഗമനം, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതകൾ, അത് എങ്ങനെയൊക്കെ ആകണം എന്നുള്ള കാര്യങ്ങൾ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ കാമ, കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തി ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കാമപരമായിട്ടുള്ള എന്താണെങ്കിലും, വികാരങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് കാമ എന്നുള്ള സെഷനിലാണ്. ആൻഡ് മോക്ഷ, മോക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനമാണ്, നമ്മൾ മരണത്തോടുകൂടെ നമ്മൾ ഈ ജീവിതത്തിൽ നിന്നുള്ളൊരു മോചനം നേടുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള മോചനം എന്നൊക്കെ പറയാം അല്ലേ. ഇൻ അതർ വേർഡ്സ്, മറ്റു പദങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ എ സിവിലൈസ്ഡ് സൊസൈറ്റി, ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത്, വാസ് ദ വൺ വിച്ച് ഹാഡ് കൺട്രോൾ ഓവർ ദ ഫോർ പുരുഷാർത്ഥ. അതെന്തായിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു, നിയന്ത്രിച്ചിരുന്നു ഓവർ ദ ഫോർ പുരുഷാർത്ഥ. ഈ നാല് പുരുഷാർത്ഥകളുണ്ടല്ലോ, അവകളുടെ മേലിൽ ഒരു കൺട്രോൾ വെച്ചിരുന്നതായിരുന്നു ഒരു സംസ്കാര സമ്പന്നമായ സൊസൈറ്റി എന്ന് പറയുന്നത്, അതാണ് എന്നാണ്. മുമ്പ് നമ്മൾ പറഞ്ഞത് അതിനൊരു വേ കൊടുക്കുക, ഈ പുരുഷാർത്ഥകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എന്തു ചെയ്യുക, വഴി കൊടുക്കുന്ന ഒരു രീതിയാണ് സിവിലൈസ്ഡ് സൊസൈറ്റി അഥവാ സംസ്കാര സമ്പന്നമായ സമൂഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ, മറ്റൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് പുരുഷാർത്ഥകളുടെ മേലൊരു കൺട്രോൾ വയ്ക്കുന്ന ഒന്നാണ്, ഒന്ന് ആയിരുന്നു എന്ത്,
ഈ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ, ഇത് ഭരണകൂടത്തിലെ ഭരണാധികാരിയുടെ ഡ്യൂട്ടി കർത്തവ്യമായിരുന്നു അത് നോക്കൽ, അതിൻ്റെ മേലിൽ കൺട്രോൾ ചെയ്യൽ. ടു ഫെസിലിറ്റേറ്റ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, എന്തിനാണ് ടു ഫെസിലിറ്റേറ്റ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞത്? അത് സാമൂഹിക പരിസ്ഥിതിയെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകർത്താവിൻ്റെ ബാധ്യതയാണ്. അഥവാ ഭരണകർത്താവിന് ഇങ്ങനെയൊക്കെ ചെയ്താലേ സാമൂഹികപരമായിട്ടുള്ള പരിസ്ഥിതിയെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ ഇൻ ലൈൻ വിത്ത് പുരുഷാർത്ഥ, പുരുഷാർത്ഥക്ക് കീഴിൽ. ഇൻ ലൈൻ എന്ന് പറഞ്ഞാൽ അണ്ടർ എന്നർത്ഥം. പുരുഷാർത്ഥക്ക് കീഴിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു. ആ പുരുഷാർത്ഥക്ക് കീഴിൽ ഉള്ള ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു ആത്മസാക്ഷാത്കാരം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആത്മാവുപരമായിട്ടുള്ള അഥവാ എന്താ പറയുക, ദൈവികപരമായിട്ടുള്ളൊരു സംതൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്.